ഒരു ഗവർണർ എത്രമാത്രം തരംതാഴാമെന്നതിന്റെ ഉദാഹരണമാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും വന്നുവന്ന് പ്രതിപക്ഷ നേതാവ് ഏത് രീതിയിൽ പെരുമാറണമെന്നും ഘടകകക്ഷികളുമായുള്ള ബന്ധം എങ്ങനെ കൊണ്ടുപോകണമെന്നതെല്ലാം തീരുമാനിക്കാൻ ഗവർണർ ആരാണെന്നും കെ മുരളീധരൻ പേഴ്സണൽ സ്റ്റാഫുകൾക്കുള്ള പെൻഷൻ സമ്പ്രദായം നിർത്തുന്നതിനോട് യോജിപ്പില്ല എന്നും അത് കോൺഗ്രസ് കൊണ്ടുവന്ന സമ്പ്രദായമാണെന്നും മുരളീധരൻ പറഞ്ഞു. ഏതായാലും പെൻഷൻ കൊടുക്കുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായം യു ഡി എഫിന് ഇല്ല, കാരണം ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത്. ഇനി അതിനെന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ച് വേണമെങ്കിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷെ അത് ഗവർണറുടെ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാവരുത്, കാരണം ഗവർണർക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം നിർദ്ദേശിച്ചോട്ടെ, അനാവശ്യമായിട്ട് നിർദ്ദേശങ്ങൾ തള്ളിക്കളയാനുള്ള ഗട്സ് ഗവൺമെന്റ് ഉണ്ടാവണം, മുഖ്യമന്ത്രിക്ക് ഉണ്ടാവണം. ഇതിപ്പോ വന്ന് വന്ന് പ്രതിപക്ഷ നേതാവ് ആരുടെയൊക്കെ ശൈലി സ്വീകരിക്കണം? ഒരു മുന്നണിയിലെ ഘടകകക്ഷി ബന്ധം എന്തായിരിക്കണം? ഈ ജോലിയൊക്കെ ആരാണ് ഈ ഗവർണർ ഏൽപ്പിച്ചത്? അദ്ദേഹം സ്വയം താഴുകയാണ്. പക്ഷേ അദ്ദേഹത്തിനേക്കാൾ ഒരുപാട് പ്രഗത്ഭന്മാർ കേരളത്തിൽ ഗവർണർമാരായിരുന്നു. Fancy footwear bags.